നാടിൻ്റെ വികസനത്തിൻ്റെയും സാമൂഹിക ആഘാതത്തിൻ്റെയും അതിവേഗ പദ്ധതികൾ വിനാശകരമാണെന്നും അല്ലെന്നുമുള്ള വാദപ്രതിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആകെ ജീവിത നിലവാരവും സാമൂഹിക പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദീർഘകാല പദ്ധതികളുടെ ഭൂതകാലാനുഭവങ്ങളെ അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണ് ഇന്നത്തെ പ്രതിരോധം. സ്വാതന്ത്ര്യാനന്തര കാലത്തെ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലും നടപ്പാക്കിയിരുന്ന വികസന പരിഷ്കരണ പദ്ധതികൾക്കൊപ്പം സഞ്ചരിച്ചിരുന്നവരുടെ പൂർവാനുഭവങ്ങൾ പങ്കിടാൻ ശ്രമിക്കുകയാണ് നമ്മളിപ്പോൾ. അന്നത്തെ ജന്മിയുടെ മകനും കർഷകന്റെ മകനും അതുപോലെ ഏതൊരു സാധാരണക്കാരന്റെ മകനും ഒരുപോലെ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫലം അനുഭവിക്കാൻ കഴിഞ്ഞുവെന്നതിൻ്റെ സാക്ഷിമൊഴികളാണിത്. ഇവരുടേത് മുഴുവൻ സ്വകാര്യാനുഭവമല്ലേ എന്ന് തോന്നാം. പക്ഷേ നമുക്കിത് വടക്കേ മലബാറിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പദ്ധതികളുടെ ക്രമികമായ പ്രയോഗത്തിൻ്റെ ചരിത്ര മൊഴികൾ കൂടിയാണ്. ഒപ്പം മുതിർന്നവരുടെ കുട്ടിക്കാല സൗഹൃദവും കുടുംബബന്ധവും സുഹൃത്ത് ബന്ധവും ഗുരുശിഷ്യ ബന്ധവും മാതൃകാപരമാണെന്നും മൂല്യവത്താണെന്നും മനസ്സിലാക്കാം. കുറേയധികം കൃഷി സ്ഥലങ്ങൾ പയ്യന്നൂരൻ പ്രദേശത്താണെങ്കിലും കൂടുതലുണ്ടായിരുന്നത് കാങ്കോലംശത്താണ്. അവിടെ കുണ്ടേൻ കോവൽ സ്ഥലത്ത് ആ സമയത്ത് ആ കാലത്ത് വണ്ടികൾ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ നെല്ല് കൊണ്ടുവരുന്നതൊക്കെ സ്ത്രീകൾ തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുവരിക. ആ ഇടക്ക് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം വളരെയധികം കൊടുമ്പിരി കൊണ്ടൊരു കാലവും ഈ ബ്രിട്ടീഷുകാർക്കെതിരെയും ജന്മി മുതലാളിമാർക്കെതിരായും പല പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഒരു തവണ അച്ഛൻ ഈ കാങ്കോലിൽ നിന്ന് സ്ത്രീകളടക്കം കുറേ ആളുകളെയും കൂട്ടി നെല്ല് കൊണ്ടുവരുമ്പോൾ കണ്ടോത്ത് വെച്ചിട്ട് കുറേ ആളുകൾ അത് തടസ്സപ്പെടുകയും അത് പിന്നീട് തളിപ്പറമ്പ് തലശ്ശേരി കോടതികളിലൊക്കെ വിചാരണ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി അച്ഛൻ ആ കൃഷി സമ്പ്രദായം ആ ജന്മി സമ്പ്രദായം മാഞ്ഞുപോയി. അതിന് പകരം അച്ഛൻ നാട്ടിൽ തന്നെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഇടപാടുകളും ഒക്കെ നടത്തിയിട്ട് അങ്ങനെയാണ് അച്ഛൻ ജീവിച്ചു പോകുന്നത്. ആ കാലത്ത് പയ്യന്നൂരിലോ സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ കോളേജുകൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്തുള്ള കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ മംഗലാപുരത്താണ്, വടക്കുഭാഗം. തെക്കോട്ട് പോയാൽ കോഴിക്കോട് പോകണം. കോഴിക്കോടന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജും ഫറൂഖ് കോളേജ് രണ്ട് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവശാൽ ഞാൻ പാസ്സായ 1956 ദേവഗിരി കോളേജ്, സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി, ആ സ്ഥാപനം ആ വർഷമാണ് തുടങ്ങിയത്. ഞാൻ അവിടെ അപ്ലിക്കേഷൻ അയച്ച് എനിക്കന്ന് പ്രീ യൂണിവേഴ്സിറ്റി 1 ഇയർ കോഴ്സ്, ആ പ്രീ യൂണിവേഴ്സിറ്റിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ ഒരു വർഷം പഠിക്കുകയും പാസ്സാവുകയും ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം ബോട്ടണിയായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടണി സബ്ജക്റ്റ് എവിടെ അന്വേഷിച്ച് ഗുരുവായൂരപ്പൻ കോളേജിൽ ബോട്ടണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ബോട്ടണിക്കുള്ള ഒരു അപ്ലിക്കേഷൻ അയക്കുകയുണ്ടായി. അതിനുള്ള ഇൻ്റർവ്യൂ കാർഡ് എനിക്ക് കിട്ടി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച PV ബാലകൃഷ്ണൻ, എൻ്റെ അടുത്ത സുഹൃത്ത് SSLC വരെ, അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വെച്ചാണ് അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റി 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ BCOM ഡിഗ്രിക്ക് ചേർക്കുന്നു. അപ്പോൾ ഞാൻ ഭാഗ്യവശാൽ ബാലകൃഷ്ണൻ ഉള്ളത് കൊണ്ട് അവൻ്റെ കൂടെ അവൻ്റെ മുറിയിൽ അന്ന് ഹോസ്റ്റലിൽ താമസിച്ചു. ആ ദിവസം അവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു ഒരു രാത്രി മുഴുവനും. അവന് നിർബന്ധം നീ ബോട്ടണിക്ക് ചേരണ്ട, എൻ്റെ കൂടെ BCOMന് ചേരണമെന്ന്. താല്പര്യമില്ലാത്തൊരു കോഴ്സിന് എന്നെ നിർബന്ധിച്ചു. കാരണം എനിക്ക് ഹിന്ദി അന്ന് അറിയില്ലായിരുന്നു. SSLCക്ക് എനിക്ക് വെറും 5 മാർക്കായിരുന്നു ഹിന്ദിക്ക്. പക്ഷേ അന്നൊരു ആ സബ്ജക്റ്റ് നിർബന്ധിതമല്ലാത്തത് കൊണ്ട് അത് കൗണ്ട് ചെയ്യില്ല, നമ്മളെ പാസിന് അത് കൗണ്ട് ചെയ്യില്ല. BCOMന് ഹിന്ദി പഠിക്കണം, ലെറ്റർ റൈറ്റിങ്ങും അതുപോലെ ട്രാൻസ്ലേഷനൊക്കെ തുടങ്ങിയ ക്വസ്റ്റ്യൻസാണ്. ഞാൻ ബാലകൃഷ്ണനോട് പറഞ്ഞു എനിക്ക് പറ്റില്ല ഹിന്ദി. അത് സാരമില്ല, നീ ഇല്ലാതെ ഞാനിത് ഇവിടെ പഠിക്കില്ല, നമ്മൾക്ക് ഒന്നിച്ചെന്നെ പഠിക്കാം താമസിക്കാമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയാണ് എന്നെ ഗുരുവായൂരപ്പൻ കോളേജിൽ അന്ന് BCOMന് ചേരാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ, അദ്ദേഹം നല്ല വോളിബോൾ
ക്യാപ്റ്റനായിരുന്നു, ഞാൻ അതിൽ ടീം മെമ്പറായിരുന്നു, ഞാൻ എൻ സി സി കേഡറ്റായിരുന്നു, ബാലകൃഷ്ണൻ എൻ സി സി കേഡറ്റായിരുന്നു. ഞങ്ങൾ പിന്നീട് ഏറ്റവും വലിയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവൻ ആ കോളേജിലെ യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു. ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ്സിൽ പോയിരുന്നു വെറും ഒരു പട്ട് കോണകം മാത്രം എടുത്തിട്ട് ഒരു സ്ലേറ്റ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അന്ന് ഈ പാല് അമേരിക്കൻ പാല് വന്നിട്ട് പാല് കൊടുക്കുന്ന ഒരു സമയം, അന്ന് ഉപ്മാവൊന്നുമില്ല, പാലാണ് കൊടുക്കുന്ന ഒരു ക്ലാസ് ഉച്ചയ്ക്ക്. അപ്പോൾ അന്ന് പട്ടിണിയാണ്, എല്ലാവർക്കും ദാരിദ്ര്യമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ തറവാട് വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയും ഞാനും മാത്രമേ താമസിച്ചുള്ളൂ. എൻ്റെ അമ്മ കോറോത്ത് അച്ഛൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ വീട്ടിൽ താമസിച്ചുള്ളൂ. അപ്പോൾ അച്ഛമ്മ നേരം വിളിക്കുക, അച്ഛമ്മ കൂലിപ്പണിക്ക് പോകും, കൃഷിപ്പണിക്ക്. അന്ന് കിട്ടുന്ന കൂലി അഞ്ഞാഴി നെല്ലാണ് ഒരു സ്ത്രീ ജോലി ചെയ്താൽ. ആ അഞ്ച് നാഴി ഒന്നേ കാലടങ്ങഴി നെല്ല്, അത് കൊണ്ടുവന്ന് ഞങ്ങൾ ഉണ്ടാക്കും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടിണെന്ന് അറിഞ്ഞിട്ടില്ല, അമ്മമാണ് എന്നെ പോറ്റിയത്. ആ എൽ പി സ്കൂളിൽ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ഹരിജൻ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു, ഒരു ഹരിജൻ കോളനീൻ്റെ അടുത്ത്. അപ്പോൾ അന്നൊരു വള്ളി ട്രൗസർ ഉണ്ടാവും ചിലപ്പോൾ, രണ്ട് മൂന്നാം ക്ലാസ്സിലപ്പോൾ എനിക്കൊരു വള്ളി ട്രൗസറാണ് കിട്ടിയത്, ഇവിടുന്ന് മേലോട്ടൊരു വള്ളി താഴോട്ട് ട്രൗസർ. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ അമ്മമ്മ പറയുക പുറത്ത് നിൽക്കാൻ പറയും, എന്നിട്ട് ഇത് ഊരിയിട്ട് ഒരു ചെറ്റ കെട്ടിയിട്ടുണ്ടാവും പുറത്ത്, അതിനെ അവിടെ തൂക്കണം, എന്നിട്ട് തോർത്ത് കൊണ്ടെടുത്താണ് ഞാൻ തോട്ടിൽ പോയിട്ട് മുങ്ങി കുളിച്ചിട്ട് വരണം, എന്നാലും ഇങ്ങോട്ട് കയറണ്ടോ. അയിത്തം ഉണ്ടായിരുന്നു അന്ന്, ഹരിജൻ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് വരുന്നതാണെന്നുള്ള ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചെറുപ്പകാലത്ത് അന്നൊന്നും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനൊരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷേ രാവിലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ലഘുഭക്ഷണം, ഒരു ദോശയോ ഒരു കരിഞ്ചായ, ഇന്നിപ്പോൾ കരിഞ്ചായ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, കട്ടൻ ചായ എന്ന് ഇപ്പോൾ പറയുക, അതും ഒരു ദോശയാണ് രാവിലെ ആഹാരം. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി പഠനം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നാലാണ് എന്തെങ്കിലും ആഹാരം കിട്ടുക. ഉച്ചയ്ക്ക് വെറും പച്ചവെള്ളം അടുത്ത പീടിയിൽ പോയി കുടിക്കുക. ഇതായിരുന്നു അന്നത്തെ വിദ്യാർത്ഥി ജീവിതം. അങ്ങനെ ഇ എസ് എൽ സി വിജയിച്ചു. വിത്തൗട്ട് ഇംഗ്ലീഷാണ് അന്ന് ഇ എസ് എൽ സി രണ്ട് തണ്ട്, വിത്ത് ഇംഗ്ലീഷ് വിത്തൗട്ട് ഇംഗ്ലീഷ്. വിത്ത് ഇംഗ്ലീഷ് ഇ എസ് എൽ സി പാസ്സായാൽ എട്ടാം ക്ലാസ്സിൽ ചേരാം. എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഫോം എന്ന്, അങ്ങനെയാണ്. 11 കൊല്ലാണ് എസ് എൽ സി. അപ്പോൾ ഞാൻ വിത്തൗട്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ എനിക്ക് എട്ടാം ക്ലാസ്സാണ് അഡ്മിഷൻ കിട്ടിയത് തേർഡ് ഫോമിൽ. അപ്പോൾ തേർഡ് ഫോമിൽ അഡ്മിഷൻ കിട്ടി 1950 ഞാൻ ബോർഡ് ഹൈസ്കൂളിലാണ് ചേർന്നത്. അപ്പോൾ അന്ന് കൂർക്കര, കോറോം കൂർക്കരയിലുള്ള അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ പിന്നെ കാങ്കൂരിൽ നിന്നും പോകും. കാങ്കൂരിൽ നിന്ന് 8 കിലോമീറ്റർ നടക്കണം, കോറോത്ത് നിന്നാണെങ്കിൽ 5 കിലോമീറ്റർ നടന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടന്നത്. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ വേഷം ഒരു മുണ്ട്, ഒറ്റ മുണ്ട്, ഒരു പട്ട് കോണകം, ഒരു ബനിയൻ. ബനിയൻ എന്ന് പറഞ്ഞാൽ തുന്നുന്ന ബനിയനാണ്, കഴുത്ത് കൊളറില്ലാത്ത, കൈയില്ലാത്ത ഒരു ബനിയൻ. അന്ന് പണിക്ക് ആളുകളിടുന്നൊരു ബനിയനുണ്ട്, ആ ബനിയനാണ്. ഷർട്ടില്ല, ഷർട്ട് വാങ്ങിത്തരാൻ അച്ഛന് കഴിവില്ല. അച്ഛനൊരു കാർഷിക തൊഴിലാളിയാണ്, കൃഷിയുണ്ട്, അതും പാട്ടത്തിന് വാരം കൊടുക്കേണ്ട കൃഷിഭൂമിയാണ്. നമ്മുടെ നായനവന്മാരുടെ, രാമപുരത്തെ നായനവന്മാരുടെ കൃഷിഭൂമിയാണ്, കൊല്ലത്തിൽ വാരം കൊണ്ട് കൊടുക്കണം. അങ്ങനത്തെ കൃഷിയാണ് ജീവിതം. വളരെ പ്രാരംഭത്തിലുള്ളൊരു കാലഘട്ടമാണ് അന്ന്, 48-50 കാലഘട്ടം. അപ്പോൾ എട്ടാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഹൈസ്കൂളിൽ ചേർത്തു, ഹൈസ്കൂളിൽ പഠനം തുടർന്നു. പക്ഷേ ഹൈസ്കൂളിൽ ക്ലാസ്സിൽ, ഒറ്റ ക്ലാസ്സിലും എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിത്തരാൻ അച്ഛൻ്റെ കഴിവില്ല, അച്ഛൻ വാങ്ങിത്തരിൽ അച്ഛൻ വിചാരിച്ച കഴിയില്ല, അതുകൊണ്ടോ ഇല്ല. നോട്ട് ബുക്ക് തന്നെ വളരെ കഷ്ടിയാണ്, കിട്ടുക എപ്പോഴും കരഞ്ഞ് പറഞ്ഞാൽ നോട്ട്. പക്ഷേ ഒരു ബുക്ക്, ബൗണ്ട് ബുക്ക്, കണക്ക് ചെയ്യാനുള്ള ബൗണ്ട് ബുക്ക് മാത്രം ഞാൻ കരഞ്ഞ് മേണിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആ പ്രയാസം ഞാൻ തരണം ചെയ്തത് എൻ്റെ സതീർത്ഥ്യനായ ഒരു ഗോവിന്ദ വാര്യറുണ്ട് മുതിയലത്ത്, ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോക്ക് വരവ്. അദ്ദേഹം പിന്നീട് പയ്യന്നൂർ രജിസ്റ്റർ ഓഫീസിൽ പ്യൂണായിട്ട് റിട്ടയർ ചെയ്തു, ഹോമിയോ ഡോക്ടറായി, പിന്നെ അദ്ദേഹം ഇപ്പം മരിച്ചു. അദ്ദേഹത്തിന് ഒരു വി ഗൈഡ് എന്നൊരു ഗൈഡുണ്ട് എസ് എസ് എൽ സി ക്ലാസ്സിലേക്ക്, അന്ന് ഒരു വലിയ പുസ്തകമാണ്, 6 സബ്ജക്റ്റും ആ ഒരു ഗൈഡിലുണ്ട്. ആ ഗൈഡ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഓലാട്ടി യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു, അദ്ദേഹം വാങ്ങിച്ചു കൊടുത്ത ഒരു ഗൈഡുണ്ട്. ചില ദിവസങ്ങൾ അദ്ദേഹത്തോട് ആ ഗൈഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എഴുതിയെടുക്കും. രാത്രി മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട്, മണ്ണെണ്ണ വിളക്കിന് വെച്ച് നിലത്ത് കമിഞ്ഞിരുന്നിട്ടാണ് എഴുതുക. അങ്ങനെ എഴുതിയെടുത്തിട്ടാണ് പഠിച്ചത്. ആ സമയത്ത് ഒരു പത്രത്തിൽ ഒരു പുതിയ പരസ്യം കണ്ടു, കേരളത്തിൽ 5 കോളേജുകളിൽ എം കോം ഡിഗ്രി കോഴ്സും
തേവര കോളേജിൽ MSW മാസ്റ്റർ ഓഫ് സർവീസ് വർക്ക്സ് എന്നുള്ള ഒരു കോഴ്സും പുതുതായിട്ട് 1961 അത് അന്ന് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എനിക്കെന്തോ ഒരു MSW എന്ന് കേട്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നുകയും ഞാൻ MSW കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അയക്കുകയും ചെയ്തു. ഞാൻ ആരോടും കൺസൾട്ട് ചെയ്തിട്ടില്ല, ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അന്ന് DSS ഒരു ഡിപ്ലോമ കോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ സോഷ്യൽ സർവീസിന്. ഇതിൽ ആ ഡിഗ്രി കോഴ്സായിട്ട് 2 വർഷം കോഴ്സായിട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. ഞാൻ ആ കോഴ്സിന് അപ്ലിക്കേഷൻ കൊടുത്തു, ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഞാൻ ഇൻ്റർവ്യൂ കാർഡ് എടുത്ത് ഞാൻ തനിച്ച് ഇവിടെ നിന്ന് വണ്ടി കയറി എറണാകുളത്തേക്ക്. കോഴിക്കോട് ചെന്ന് എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നൽ, ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നി, ഈ ഈ ദേവഗിരി കോളേജിൽ അച്ഛനെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് പോകാമെന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവുകയും കോഴിക്കോട് നിന്ന് ഞാൻ വണ്ടി ഇറങ്ങി അച്ഛനെ ചെന്ന് കാണുകയും ചെയ്തു. അച്ഛനവിടെ വിവരം പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ കാർഡ് കാട്ടിയപ്പോൾ പറഞ്ഞു, നീ BCOM പാസ്സായിട്ട് എന്തിനാണ് MSW ചേരുന്നത്? അവിടെ MCOM തുടങ്ങിയിട്ടുണ്ട്, നീ അതിന് ചേരണം, ഞാൻ അതിനൊരു റെക്കമെൻഡേഷൻ ലെറ്റർ നിനക്ക് തരാം. അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹവും ആ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടി ആയിട്ടാണ് ഞാൻ തേവര കോളേജിൽ എത്തുകയും അവിടെ MCOM ഡിഗ്രി കോഴ്സിന് ചേരുകയും ചെയ്യുന്നത്. ഈ മലബാറിലെ ഒരു കോളേജിലും അന്ന് ഇല്ല, ആകെ 5 കോളേജ്, ഒന്ന് തേവര കോളേജ്, ഒന്ന് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട, ഒന്ന് സെൻറ്റ് ബെർച്ച്മെൻസ് കോളേജ്, ഒന്ന് NS കോളേജ് പന്തളം, മറ്റത് മാറി ഇവാനിയസ് കോളേജ് എറണാകുളം. മലബാറിൽ ഒരു കോളേജിലും അന്ന് MCOM ഡിഗ്രി ഇല്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ MCOM കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ MCOM ഗ്രാജുവേറ്റായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. കോളേജുകളിൽ നിന്ന് BCOM ഡിഗ്രി ഉണ്ടെങ്കിലും വേണ്ടത്ര അധ്യാപകർ, ക്വാളിഫൈഡ് അധ്യാപകർ ലഭ്യമായിരുന്നില്ല. ആ ഇടക്കാണ് കണ്ണൂർ SN കോളേജിൽ BCOM ഡിഗ്രി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, തേർഡ് ഇയർ തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ അധ്യാപകരില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ MCK നമ്പ്യാർ, MR കൃഷ്ണമൂർത്തി, ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അലിഗർ അങ്ങനെയുള്ള കോളേജുകളിൽ നിന്ന്, മുസ്ലിം കോളേജുകളാണ്, മുസ്ലിം. അവിടെയാണ് ഈ BCOM, ഈ BCOM ഡിഗ്രി കോഴ്സിന് കൂടുതൽ താല്പര്യം അന്ന് കാണിച്ചിരുന്നത് മുസ്ലിം വിദ്യാർത്ഥികളായിരുന്നു. ഫറൂഖ് കോളേജാണ് അതിന് പ്രത്യേക തെളിവ്. ഈ രണ്ടുപേരേ ഉള്ളൂ. തേർഡ് ഇയർ ക്ലാസ് വന്നപ്പോൾ അവിടെ അധ്യാപകരില്ല. അന്നൊക്കെ പാസ്സാകുക എന്ന് പറഞ്ഞത് വളരെ ചുരുക്കം ആളുകൾ. ഇന്നത്തെ പോലെ 80-90% പാസ്സില്ല, 20-25-30%. ആ പാസ്സായ കുട്ടികളുടെ നമ്പറുകൾ, രജിസ്റ്റർ നമ്പറുകൾ പത്രങ്ങളിൽ വരും. ഫസ്റ്റ് ക്ലാസ് നിൽ, സെക്കൻഡ് ക്ലാസ് അവരുടെ നമ്പർ, തേർഡ് ക്ലാസ് അവരുടെ നമ്പർ വരും. അത്രയും ചുരുക്കം ആളുകളെ അന്ന് പാസ്സായിട്ട് പുറത്ത് വരികയുള്ളൂ. അവരുടെ നമ്പർ, ആ നമ്പർ, ആ പേപ്പർ കട്ടിങ് എടുത്തിട്ട് ഞാൻ SN കോളേജിൽ ഈ കോമേഴ്സ് ലെക്ചറർ പോസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ അയച്ചു. അന്ന് മുൻ വളരെ പ്രസിദ്ധനായ കായ ദാമോദരനായിരുന്നു ആ കോളേജിൻ്റെ മാനേജർ. ഞാൻ അപ്ലിക്കേഷൻ അയച്ചു. കായ ദാമോദരൻ്റെ ഓഫീസിൽ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് കിട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, വീട്ടിൽ നിന്നായി ഇൻ്റർവ്യൂ ഒക്കെ, സ്കൂൾ കോളേജിൽ നിന്നല്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബോധ്യമായി. ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, 1 ആഴ്ചയെങ്കിലും കഴിയണം, എന്നാലേ എൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഞാൻ പാസ്സായി എന്നുള്ളതിൻ്റെ പേപ്പർ കട്ടിങ്ങാണ് ഇത് എന്ന് കാട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് മതി, സർട്ടിഫിക്കറ്റ് നീ പിന്നീട് കൊടുത്താൽ മതി, നീ നാളെ തന്നെ കോളേജിൽ ചേരണമെന്ന് പറഞ്ഞു. നിർബന്ധം. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ പിറ്റേ ദിവസം ഹാജരാകുകയും അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇൻ്റർമീഡിയറ്റ് പഠിച്ച 3 ഫൈനൽ ഇയർ കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്. എന്നേക്കാൾ മുമ്പേ പഠിച്ച ഈ കുട്ടികൾ ഇൻ്റർമീഡിയറ്റ്, അത് ഒഴിവാക്കിയിരുന്നു ഗവൺമെൻറ്. ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പാസ്സാവാതെ ഇരുന്ന ഒരു മാക്സിമം ഒരു 50%-ൽ അധികം ആളുകൾ, എന്നേക്കാൾ മീശയും താടിയും ഒക്കെ ഉള്ള കുട്ടികളായിരുന്നു അന്ന് അവിടെ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ കാണാനിടയായത്. 1961 ഞാൻ കണ്ണൂരിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. 20 September 1921 ഞാൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് ആയിട്ട് ഞാൻ അധ്യാപകനായിട്ട് ചേരുന്നു. 1975 തൊട്ട് 1995 വരെയുള്ള 20 വർഷക്കാലമാണ്
പ്രവർത്തിച്ചിരുന്നത്. 95 മാർച്ച് 31 ഞാൻ റിട്ടയർ ചെയ്തിരുന്നു. എസ് എസ് എൽ സി ക്ലാസ്സിൽ മാർച്ച് മാസത്തിൽ പരീക്ഷയാവാൻ പോകുന്നു. ഒരു ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഹൈസ്കൂളിലത്തെ ശിവായി ഉണ്ട്, ഷെയ്ക്ക് എന്നാന്ന് പറയാം. അദ്ദേഹം ക്ലാസ്സിൽ വന്ന് മാഷോട് പറഞ്ഞു, പി ടി ദാമോരൻ നമ്പ്യാരെ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ മൂത്രം പോയി. സത്യത്തിൽ പേടി. അന്ന് പിന്നെ അടിയോടി മാഷ കുഞ്ഞരാമൻ അടിയോടിയാണ് ഹെഡ് മാഷ്. അപ്പോൾ ക്ലാസ് മാഷ് പറഞ്ഞു പോയി വന്നു. ഞാൻ പോയി അങ്ങോട്ട് കടന്നു. അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയാണ്. ഇവിടെ വാടാ പറഞ്ഞു. അവിടെ പോയി ഇയാൾ വേഗം മേശ വലിപ്പ് തുറന്ന് ഒരു ചുവന്ന നോട്ട്, 2 രൂപയുടെ നോട്ട് എടുത്തിട്ട് ഒരു രജിസ്റ്റർ എടുത്ത് അവിടെ വെച്ചു. ഇവിടെ ഒരു ഒപ്പിടുന്ന് പറഞ്ഞു. അങ്ങനെ ആ രജിസ്റ്റർ ഞാൻ ഒപ്പിട്ടു. ഈ 2 രൂപ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു മന്നാടിയാറ് എൻഡോമെൻ്റ് ഉണ്ട് ഇവിടെ, അത് ഈ വർഷം നിനക്കാണ്, ആ എൻഡോമെൻ്റാണിത് എന്ന് പറഞ്ഞ എസ് എൽ സി ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്ന കുട്ടിക്കുള്ള എൻഡോമെൻ്റാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മറക്കാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു. എസ് എൽ സി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ അന്നത്തെ എസ് എസ് എൽ സി ബാച്ചിൽ പയ്യന്നൂരിൽ 4 ഡിവിഷനാണ്. അതിൽ ഏറ്റവും അധികം മാർക്ക് കിട്ടിയ എൻ്റെ മേലെയുള്ള ഒരാളേ ഉള്ളൂ, രണ്ടാമത്തെ ആൾ ഞാനായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ടി ടി സി കേൾക്കണം. ഞാൻ പഠിച്ച് അന്ന് കോളേജൊന്നും ഇല്ല ഇവിടെ പഠിക്കാൻ. അച്ഛനെ ദൂരെ വെച്ച് പഠിപ്പിക്കാനുള്ള കഴിവുമില്ല. ടി ടി സി കയക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ടി ടി സി കയക്കണമെങ്കിൽ ആദ്യം ഒരു പൈസ 5 രൂപ അടക്കണം, പിന്നെ രജിസ്റ്റർ ചെയ്തേക്കണമെന്ന് ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കടന്നുപോയി. ആ ഒരു കൊല്ലം ഞാൻ കൃഷിപ്പണിയെടുത്തു. അച്ഛന് 2 കാലികളുണ്ട്, പൂട്ടുന്ന കാലി. കാലി പൂട്ടാൻ പോവും, പുല്ലരിഞ്ഞുകൊണ്ടിരും, വെറ്റില പറിക്കുക. ആ കൊല്ലം അവസാനം എൻ്റെ ഒരു അമ്മയുടെ കാർണോർ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എടാ നിനക്ക് കൊല്ലം കൂടേക്ക് അയക്കാൻ 2 രൂപയിലും കൊണ്ട് ഞാൻ തരാം. അദ്ദേഹം 2 രൂപ തന്നു. അത് മണിയോട് ചെയ്ത് കൊടുത്ത് ഒരപേക്ഷ അയച്ചു. അങ്ങനെ കൊല്ലം കൂടി രാജാസ് ട്രെയിനിങ് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. 1955-57 ഞാൻ അവിടെ വെച്ചാണ് ട്രെയിനിങ് കഴിച്ച് ടി ടി സി കഴിഞ്ഞു. 57 ഏപ്രിലിൽ തിരിച്ചു വന്നു. ഞാൻ കൊല്ലം കൂടി വെച്ചാണ് ഇ എം എസിനെ ആദ്യമായി കാണുന്നത്. ഇ എം എസ് ജയിൽ മോചിതനായി അവിടെ മുതലമട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ടെന്ന് കേട്ടു. അവിടെ പോയി ഒരു ആൽത്തറേൻ്റെ മേലെ ഇ എം എസ് പ്രസംഗിക്കുന്നു. തിരിച്ച് നാട്ടിൽ വന്നു. 1957 ഒക്ടോബറിൽ കാങ്കോൽ സ്കൂളിൽ ഒരു വേക്കൻസി വന്നു. പയ്യന്നൂർ വി വി കെ നമ്പ്യാർ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ നാരായണൻ നമ്പ്യാർ മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ എന്നെ അവിടെ ചേർക്കാമെന്ന് പറഞ്ഞു. അന്ന് അവിടുത്തെ ഹെഡ് മാഷും മാനേജറും ആയിരുന്ന എം പി കെണായർ നമ്പ്യാർ മാഷ് എൻ്റെ ഗുരുനാഥനാണ് ആലക്കാട്ട് സ്കൂളിൽ. നീ ചേർന്നോ പറഞ്ഞു. ഞാൻ അവിടെ ചേർന്നു. പക്ഷേ അടുത്ത ജൂൺ മാസം വന്നപ്പോൾ ഡിവിഷൻ ഫോൾ, കുട്ടികളില്ല, ഡിവിഷൻ ഫോൾ വന്ന് എനിക്ക് പോസ്റ്റ് നഷ്ടപ്പെട്ടു. 8 മാസം അവിടെ ജോലി ചെയ്തു. അപ്പോഴാണ് കോറോം ദേവീസ ഹൈ യു പി സ്കൂളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ നമ്പൂരിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്ന മാനേജർ, എൻ്റെ കസിൻ ബ്രദർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നേരം നാരായണ മാഷ്, പാപ്പിൻശ്ശേരി നാരായണ മാഷ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ അവരെന്നെ 1958 ജൂൺ 10 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസം. അച്ഛൻ്റെ വീടാണെങ്കിലും ഒരു പഴയ പുല്ലുമേഞ്ഞൊരു വീടാണ്. കൂട്ടുകുടുംബ സമ്പ്രദായം. അച്ഛൻ്റെ പെങ്ങളും മക്കളും ഉണ്ട്. അച്ഛനും ഞങ്ങൾ, അമ്മയും മക്കളും ഞങ്ങളും ഉണ്ട്. അന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, സ്ഥലദാരിദ്ര്യം ഉണ്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച്. കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അച്ഛൻ കട്ടിലിൻ്റെ മേലെ കിടക്കും, ഞാൻ കട്ടിലിൻ്റെ അടിയിൽ പായിട്ട് കിടക്കും. അത്രയും സ്ഥല സൗകര്യം ഇല്ലാത്തൊരു പുറത്തൊരു ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുക. ഇങ്ങനെ ജീവിച്ചു. അപ്പോൾ എൻ്റെ 5 സഹോദരങ്ങളുണ്ട് എനിക്ക്. ഇളയ അനുജൻ, അവൻ്റെ അനുജൻ, പിന്നെ അനുജത്തി, പിന്നെ അനുജൻ, പിന്നെ അനുജത്തി. അപ്പോൾ ഇവരൊക്കെ രണ്ടാമത്തെ എൻ്റെ നേരെ അടുത്ത അനുജൻ ഞാൻ പിന്നെ ജോലിയിൽ പ്രവേശിക്കുമ്പോഴേക്ക് തന്നെ അവൻ്റെ പഠനകാലം കഴിഞ്ഞിരുന്നു. കാരണം 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ യു പി സ്കൂളിൽ ചേർക്കാൻ അച്ഛൻ തയ്യാറായില്ല. ചേർക്കാൻ എനിക്ക് വന്നേരം ഞാൻ പഠിക്കുകയാണ്, നിവൃത്തിയില്ല. പക്ഷേ ഞാൻ ഒരു അധ്യാപകനായി ഒരു വരുമാനം വരുമ്പോഴേക്കും എൻ്റെ രണ്ടാമത്തെ അനുജൻ, അനുജൻ്റെ അനുജൻ 5ാം ക്ലാസ് പഠനം കഴിഞ്ഞിരുന്നു കാങ്കൂൽ സ്കൂളിൽ. അപ്പോൾ അവനെ യു പി സ്കൂളിൽ കൊണ്ട് ചേർത്തു, ഹൈസ്കൂൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഐ ടി ഐയിൽ കണ്ണൂർ ഒരു കോഴ്സ് കഴിഞ്ഞു, റേഡിയോ മെക്കാനിക് കോഴ്സ് കഴിഞ്ഞ്
അവൻ എച്ച് എൽ ഹൈദരാബാദിൽ ജോലിയായി അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിലൊരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. അവൾ എസ് എൽ സി കഴിഞ്ഞു, അവളെ ടി ടി സി കഴിഞ്ഞു. അവൾ മുക്കോത്തടി എൽ പി സ്കൂൾ ടീച്ചറായി വിവാഹിതയായി ജോലി ചെയ്തു, മക്കളുമായിട്ട് അങ്ങനെ സുഖമായി ജീവിക്കുന്നു. അതിൻ്റെ ഇളയത് ഡോക്ടർ പത്മനാഭൻ, ഇപ്പോൾ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ചെസ്റ്റ് ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ പി ടി പത്മനാഭൻ എൻ്റെ അനുജനാണ്. 1968 ഇവിടെ കോളേജിൽ പയ്യന്നൂർ കോളേജ് വന്നു, അവിടെ കൊണ്ടുപോയിട്ട് പി ഡിഗ്രിക്ക് ചേർത്തു. 2 കൊല്ലം കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പോൾ മെഡിസിൻ അപേക്ഷ അയച്ചിരുന്നു. പീരങ്കി എം പി ശമ്മാഷയുടെ മകൻ രാധാകൃഷ്ണൻ, രണ്ടുപേരും ഒന്നിച്ചാണ് ഇത് കഴിഞ്ഞ്, രണ്ടുപേരും ഫസ്റ്റ് ക്ലാസ്സാണ്. രണ്ടുപേർക്കും മെഡിസിൻ സെലക്ഷൻ കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠനം തുടർന്നു. 75 ഡോക്ടറായി തിരിച്ചു വന്നു. ഇപ്പോഴും ഡോക്ടറായി ജോലി ചെയ്യുന്നു. ഇളയതൊരു പെൺകുട്ടിയാണ്. അവൾ പഠിച്ച് ബി എസ് സി കഴിഞ്ഞു, കെമിസ്ട്രി ബി എസ് സി കഴിഞ്ഞ്, അല്ല ബോട്ടണി ബി എസ് സി കഴിഞ്ഞ് ടീച്ചറായി. സ്കൂളിൽ നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ നാഷണൽ ലോൺ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് കിട്ടും തീർച്ചയായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ കോളേജിൽ അപ്ലിക്കേഷൻ അയച്ചു. ശ്രീനാരായണ അഡ്വർട്ടൈസ്മെന്റ് വന്ന് കണ്ടപ്പോൾ ഒരു കാർഡിൽ പ്രോസ്പെക്ടസിനൊക്കെ അയച്ചു, കിട്ടി. അവിടെ ലോഡ്ജിൽ താമസം തുടങ്ങി. എൻ്റെ കൂടെ താമസിച്ചിരുന്ന മറ്റേ നമ്മളെ ഇപ്പോൾ സാലി മാഷ കിട്ടുന്നുണ്ട്, പ്രൊഫസർ കെ പി മുഹമ്മദ് സാലി. പിന്നെ ഒരു എസ് പി നനിയനുണ്ട്, കെ പി അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞിട്ട്. അവർ അവരൊക്കെയായിരുന്നു ഞങ്ങൾ റൂംമേറ്റ്സ്. അപ്പോൾ അവിടെ ഞാൻ അന്ന് ലോഡ്ജിന് പേര് കൊടുത്തിരുന്നു, ഡണ്ടം ലോഡ്ജ്. അവിടെയൊക്കെ ഞാനിപ്പോൾ പോയി നോക്കലുണ്ട്, ആ ഭാഗത്തേക്ക് പോകും. അത് ഇപ്പോഴും അവിടെയുണ്ട്, ഇത്ര കൊല്ലം മുമ്പേ. അതായത് 55 കൊല്ലമായിട്ടും ആ പേര് അവിടെയാണ്. എനിക്ക് വലിയ സന്തോഷം അത് കാണുമ്പോൾ. അത് കഴിഞ്ഞാൽ ഡിഗ്രി 69 ഡിഗ്രി പാസ്സാവുന്ന മുമ്പേ എനിക്ക് എൽ ഐ സി ജോലി കിട്ടി. എൽ ഐ സി ജോയിൻ ചെയ്തു. എൽ ഐ സി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. പയ്യന്നൂർ, കണ്ണൂർ, എറണാകുളം, കോയമ്പത്തൂർ, മദ്രാസ്, അങ്ങനെയെല്ലാം. അപ്പോൾ പല നല്ല എൽ ഐ സിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടും. സെൽഫ് ഡെവലപ്മെൻ്റ് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കൽ, റേഡിയോ പ്രഭാഷണങ്ങൾ, മീറ്റിംഗ് സംഘടിപ്പിക്കൽ, പിന്നെ ബോർഡ് മീറ്റിങ്ങിൽ ഹാജരാവൽ, അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. ഞാൻ ഭയങ്കര ഒരു സ്പോർട്സ് സ്പിരിറ്റിലെ സ്പോർട്സ്മാനാണ്. അപ്പോൾ ആ ഹൈസ്കൂളിൽ 1-ഓ 2-ഓ 3-ഓ 22 വയസ്സ് വരെ 3 പ്രാവശ്യമോളം തോറ്റുപോയി ഓരോരോ ക്ലാസ്സിലും. കാരണം അത് ഒന്ന് ഈ സ്പോർട്സ്മാനിലെ സ്പിരിറ്റിൽ കൊണ്ട് സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടി ഞാൻ 3-4 കൊല്ലം ചാമ്പ്യനായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അന്ന് കാസർഗോഡ് ജില്ല വന്നില്ല, കാസർഗോഡ് സബ് ജില്ല. അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പിൻ്റെ നിലയിൽ എന്നെ അങ്ങനെ പാസ്സാക്കുന്നില്ല. അന്ന് നമ്മളെ പഠിക്കുമ്പോൾ സാറ് പറഞ്ഞ കണക്ക് 11 കൊല്ലമാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞിട്ടേ കിട്ടൂല. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം തോറ്റു. തോറ്റതിന് ശേഷം 1962 രാജാസ് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറായി. അന്ന് സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാസ് ഹൈസ്കൂൾ പറഞ്ഞാൽ തമ്പുരാക്കന്മാർ സ്കൂളാണ്. തമ്പുരാക്കന്മാർ മാത്രമേ ആടാ, അല്ലെങ്കിൽ കോണത്തെ യശമാന്മാർ പള്ളിക്കര, നീലശ്വരം പള്ളിക്കരയിലെ യശമാന്മാർ, ഈ രണ്ട് കൂട്ടരെ ആട് സ്കൂൾ ലീഡർ ആവുള്ളൂ. അങ്ങനെ ആയിട്ടുമില്ലു. അതിന് ഘടകവിരുദ്ധമായിട്ട് ഞാൻ ആടെ 1962 1800 വോട്ടിന് സ്കൂൾ ലീഡറായി. അങ്ങനെ അന്ന് എൻ കെ ബാലകൃഷ്ണൻ ഏട്ടനാടെ പി എസ് പിയുടെ ഒരു നേതാവായിട്ട് നീലശ്വരത്ത് കളിക്കുമ്പോൾ അയാൾ എന്നാ എല്ലാവരെയും കൂട്ടി ഇതായി നീലശ്വരം ടൗണിന് മുഴുവൻ അർഭാടായിട്ട് കൊണ്ടായി ഈ ഇതെല്ലാം ആഘോഷം നടത്തി. അതിനുശേഷം ഞാൻ ബാലകൃഷ്ണൻ ഏട്ടൻ്റെ വളരെ അഭേദ്യ ബന്ധം, പാർട്ടി സ്പിരിറ്റ് ഒരു ചെറിയ പ്രായത്തിൽ. അങ്ങനെ ഹോസ്തുർഗിൽ പിന്നെ ISO ഇൻഡിപെൻഡൻസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ആ സംഘടനയെ ഹോസ്തുർക്ക് സെക്രട്ടറിയായി. അങ്ങനെ പി എസ് പി പിന്നെ ബാലകൃഷ്ണൻ പി എസ് പി ആകുമ്പോൾ ആ പി എസ് പിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിയുന്നു. കാഞ്ഞങ്ങാട് കോട്ടയരുള്ളിലത്തെ ശിവക്ഷേത്രത്തിൽ വെച്ച്. അന്ന് എൻ കെ ബാലകൃഷ്ണേട്ടൻ MLA ആണ്, AV കുഞ്ഞമ്പു MLU ആണ്. അത് ഞങ്ങളെ സമുദായത്തിൻ്റെ ഒരു ബന്ധു എന്ന നിലയിലും ഇയാളെൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന നിലയിൽ ഇവരെ സാന്നിധ്യത്തിലാണ് ഞാൻ അന്നന്ന് കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ജോലി എന്ത് വെച്ചാൽ, ആദ്യമായിട്ട് ബസ് ഈ കണ്ണൂർ ജില്ലയിൽ ഓടുന്നു, ഇപ്പുറം ഭാഗത്തുനിന്ന് NKPT പയ്യന്നൂർ അല്ല കാര്യംകോട്ട് പുഴ വരെ, അപ്പുറം അശോക മോട്ടോഴ്സ് മതി, ഇതിൽ നിന്ന് ബസ്, ഈ ബസ്സിൽ നിന്ന് കീഞ്ഞിട്ട് വേണം കാര്യംകോട് പുഴ ഈ പാലത്തിൻ്റെ മീത്തേ പോയിട്ട് അതിൽ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആ സമയത്ത് ഈ ബസ് കിഞ്ചിടണമെന്ന് പറഞ്ഞാൽ വലിയ പേരാണ്. കാരണം ആളെ എണ്ണീട്ട് ഒരാളെ കീച്ചിട്ട് എണ്ണീറ്റ് കയറ്റണം, കാരണം ഇന്നാറ്റങ്ങ് തച്ച് കൊല്ലും എല്ലാവരും കയറ്റി. അത് അപ്പോൾ എല്ലാം ടിപ്പ് ടോപ്പിലാണ് എപ്പോഴും എൻ്റെ ജീവിതം. അങ്ങനെ പിന്നെ അശോക ബസ്സിൽ അന്ന് MK തമ്പിയാരാണ്, അന്ന് കാഞ്ഞങ്ങാട് MLA ആണ്, ഓറേ അയാളെ ഭാര്യയാരെ ആങ്ങളെയാണ് കോണത്ത് ഗംഗാരൻ തമ്പിയാർ, അയാളെ ബസ്സാണ് അശോക മോട്ടോഴ്സ്. അശോക മകൾ ഇപ്പോൾ കാഞ്ഞങ്ങാട് കാണും. ആ അശോക മകളുടെ മീത്തെ താമസം ഓണററി ചെക്കിൻ സെൻറ്ററിനെ, കാരണം എല്ലാം അവരെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം, എനിക്ക് എന്ത് വേണമെന്ന് ചെയ്യാം,
നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു കളി. അതിനിടയിൽ പി എസ് പിയുടെ പ്രവർത്തനം, ഇയാളോ ഈ എൻ കെ ബാലകൃഷ്ണൻ്റെ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ അപ്പോൾ ഈ ബസ്സെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിർത്തൂലേ, നിങ്ങളിങ്ങനെ കളിച്ചാൽ പറ്റൂല, രാഘവ രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ മുറുക്ക പിടിച്ചോ പറയുമ്പോൾ, നീലേശ്വരം എൻ കെ ബാലകൃഷ്ണൻ്റെ സ്കൂളുണ്ട് എൻ കെ മാർക്കറ്റിൽ, ആ സ്കൂളിൽ വെച്ചിട്ട് പാർട്ടി കെ ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷയിൽ, അന്ന് കെ കെ ചന്ദ്രശേഖരൻ എം പി ആണ്, അയാളെ അധ്യക്ഷയിൽ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി തരാൻ തീരുമാനിച്ചു. ആൻഡക്സിൻ്റെ മാനേജറായിട്ട് അങ്ങനെ കോഴിക്കോട് ആൻഡക്സ് മാനേജറായി. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയ സ്പിരിറ്റ് കൊണ്ട് അത് ശരിയായിട്ട് അന്വേഷണത്തിന് വരുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ വരുമ്പോൾ മാനേജർ ആടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അപാകതയിൽ ആ ജോലി അങ്ങനെ നഷ്ടപ്പെട്ടു. ആ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ജില്ലാ ബാങ്കിൽ ബാലകൃഷ്ണേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ജില്ലാ ബാങ്കിൽ നമുക്ക് നോക്കട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജില്ലാ ബാങ്കിൽ വേണ്ട. എൻ്റെ മനസ്സിൻ്റെ അല്ല, അന്നേത്തെ ചെറിയ പ്രായത്തിലുള്ള നമ്മൾ അപാകതകളാണ്. ധാരാളം ചെറിയ പ്രായത്തിൽ രണ്ട് മൂന്നാല് ഗവൺമെൻറ് ജോലി ഒന്നും വേണ്ട വെച്ച് അവസാനം ഈ ആൻഡക്സിൻ്റെ പണി പോയതിന് ശേഷം തിരുവനന്തപുരത്ത് ഞാൻ പോയി, എന്നെ പോകാൻ പറഞ്ഞു മിനിസ്റ്റർ. അന്ന് മിനിസ്റ്ററായി ബാലകൃഷ്ണേട്ടൻ. മിനിസ്റ്റർ ആകുമ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ തരാം, നീ അതും കൂടെ കളയുകയാണെങ്കിൽ നീ പിന്നെ ഇങ്ങോട്ട് എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ 1972 തോന്നുന്നു ദിവസക്കൂലിക്ക് ഡെയിലി വേജിൽ, കാരണം മറ്റൊരു നല്ല ജോലി കളഞ്ഞതുകൊണ്ട് അസംബ്ലി ഇല്ലാത്തം ചോദിച്ചു പോകുമ്പോൾ എനിക്കതൊരു വിഷം വലിയ വിഷമം വരും, അതുകൊണ്ട് ഡെയിലി വേജിൽ പിന്നെ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ കയറ്റി. അങ്ങനെ 22 കൊല്ലത്തെ സർവീസിന് ശേഷം വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ പിരിഞ്ഞു.